എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, ജനങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ദുർബലൻ ദുആ ചെയ്യാത്തവനാണ്. ദുആ ചെയ്യാൻ അവസരം കിട്ടിയിട്ട് ദുആ ചെയ്യാത്തവൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് ചോദിക്കുന്നു, യാ സ്വഹാബ വഅബ്ഖലിൻ നാസി മൻ ബഖീല, ജനങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ പിശുക്കനാരാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. ഏറ്റവും വലിയ പിശുക്കനാരാണെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. അല്ലാഹുവിന്റെ പ്രവാചകനോട് സ്വഹാബത്ത് പറയുന്ന നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകനെ, ആരാണ് മുത്തുനബിയേ ഏറ്റവും വലിയ പിശുക്കനാരാണ്? റസൂലുള്ള പറയുന്നു, മൻ ബഖീലു ബിസ്സലാ, സലാമിൽ പിശുക്ക് കാണിക്കുന്നവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ജനങ്ങളിൽ ഏറ്റവും വലിയ പിശുക്കന് അത് സലാം പരിപൂർണമായി പറയാത്തവനാണ്. അസ്സലാമു അലൈക്കും അത്രയേ ചിലര് പറയൂ. ആ സ്വലാത്തിന്റെ മഹത്വം എന്താണെന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ പഠിച്ചവരാണ്. സലാം പരിപൂർണമായി പറയുന്ന ഒരു മനുഷ്യന് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലത്തെ കുറിച്ച് ലോകത്തിന്റെ നേതാവ് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഒരിക്കലും അതിൽ പിശുക്കത്തരം കാണിക്കാൻ പാടില്ല. സലാം പരിപൂർണമായി പറയണം. ആ സ്വലാം പറയുന്നവന്റെ ഈമാന വർദ്ധിക്കുകയാണ്. അല്ലാഹു അവനവല്ലാതെ ഇഷ്ടപ്പെടുകയാണ്. പടച്ചവൻ അവൻ ഐശ്വര്യം ചൊരിഞ്ഞു കൊടുക്കുകയാണ്. അല്ലാഹു ഇഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ അവനെ എണ്ണപ്പെടുമെന്ന് പ്രവാചകൻ പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, ഈ ഹദീസ് നമുക്ക് പറഞ്ഞു തരുന്ന ഒന്നാമത്തെ കാര്യം എന്താണ്? ദുആ ചെയ്യാൻ അവസരം കിട്ടിയിട്ട് ആ ദുആ ചെയ്യാതെ നടക്കുന്നവരുണ്ടല്ലോ. തൗബ ചെയ്യാൻ അവസരം കിട്ടിയിട്ട് തൗബ ചെയ്യാത്തവരുണ്ടല്ലോ. അതാ ലുഖ്മാൻ ഹകീം റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട പൊന്നാര മകന് കൊടുത്ത ഉപദേശം എന്തെന്നറിയുമോ? മോനെ, തൗബയെ നീ പിന്തിപ്പിക്കാൻ പാടില്ല. പാപം ചെയ്തു കഴിഞ്ഞാൽ നീ പെട്ടെന്ന് തൗബ ചെയ്യണം. തൗബയെ നീ പിന്തിപ്പിക്കാൻ പാടില്ല. കാരണം എന്തെന്നറിയുമോ? മരണം എപ്പോഴാണ് നിന്റെ മുന്നിലേക്ക് കടന്നു വരുന്നതെന്നറിയില്ല. മരണം വിളിക്കാതെ വരുന്ന ഒരു അതിഥിയാണ്. മരണം പ്രവചിക്കാൻ ആരെക്കൊണ്ടും കഴിയില്ലല്ലോ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, അഞ്ച് കാര്യങ്ങൾ അല്ലാഹുവിൻ അറിയുന്ന രഹസ്യമാണ്. സൂറത്തുൽ ലുഖ്മാൻ എന്ന് പറയുന്ന ഒരു സൂറത്തുണ്ട്. ആ സൂറത്തിന്റെ അവസാനം എടുത്തു നോക്ക്. വമാ تدري نفس ماذا تكسب غدا وما تدري نفس ماذا تكسب غدا പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ലുഖ്മാനിലൂടെ പഠിച്ച റബ്ബ് പറയുകയാണ്, അല്ലാഹുവൻ അറിയുന്ന അഞ്ച് രഹസ്യങ്ങളുണ്ട്. ഇന്നല്ലാഹ ഇൻദഹു ഇൽമു സാ വയുനസ്സിലുൽ ഗൈസ വയഅലമു മാ ഫിൽ അർഹാ وما تدري نفس ماذا تكسب غدا وما تدري نفس بأي أرض تموت إذا الله بن ماتر مريم نانجر سنغلا لوغت وري شكتي كم پربجي كان گڑياتا لوغت وري آل كم پرنج دران گڑياتا انجر سنغل إذا الله بن اريو إذا الله بن ماتر مريم نانجر سمان أدل ونامت رغ سمان دان إن الله عنده علم سوا ലോകം അവസാനിക്കുന്നതെന്നാണ്. ആർക്കാ പ്രവചിക്കാൻ കഴിയുക? 2021-ലാണോ 2022-ലാണോ 2029-ലാണോ അതോ 3000-ലാണോ? എപ്പോഴാണ് ലോകം അവസാനിക്കുന്നതെന്ന് പറഞ്ഞു തരാൻ അല്ലാഹുവിന്റെ ഈ ഭൂമിയിൽ ഏതെങ്കിലും ഒരു മഖ്ലൂഖിന് കഴിയുമോ? അടയാളം പറയാനല്ലേ നമുക്ക് കഴിയൂ? അതൊരു വെള്ളിയാഴ്ച ദിവസമാണെന്ന് പറയാനല്ലേ കഴിയൂ? അത് ഇന്ന വർഷം, ഇന്ന മാസം, ഇന്ന ഇന്ന ആഴ്ചയിലെ വെള്ളിയാഴ്ചയാണ് ഈ ലോകം മുഴുവനും തകർന്നു വീഴുന്നതെന്ന് പറയാന് അല്ലാഹുവിനല്ലാതെ ലോകത്തൊരു ശക്തിക്കും കഴിയില്ലെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുമ്പോ, രണ്ടാമതായിട്ട് പടച്ച റബ്ബ് പറയുകയാണ്, അതാ രണ്ട്, ഇന്നല്ലാഹ ഇൻദഹു ഇൽമു സാ വയുനസ്സിലുൽ ഗൈസ. എപ്പോഴാണ് മഴ പെയ്യുന്നതെന്ന് പറയാൻ ആർക്കാ കഴിയ? ലോകത്ത് ആർക്കെങ്കിലും പറയാൻ കഴിയോ ഇപ്പൊ മഴ പെയ്യും? ശാസ്ത്രം പറയും. നിരീക്ഷണ കേന്ദ്രത്തിൽ ഇരിക്കുന്നവരെന്താ പറയണേ? പെയ്യാൻ സാധ്യതയുണ്ട്, ഇത്രയേ ഉള്ളൂ. മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന് ഈ സമയത്ത് മഴ പെയ്യുമോ ഇല്ലേ പറയാൻ ആരെ കൊണ്ടാവും? ഏതെങ്കിലും മന്ത്രവാദി കൊണ്ട് പറ്റുമോ? പറ്റൂല. അത് അല്ലാഹുവിന് മാത്രം അറിയുന്ന രഹസ്യമാ, അത് അല്ലാഹിക്ക് അറിയത്തുള്ളൂ. മൂന്ന്, അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, വയഅലമു മാ ഫിൽ അർഹാം, ഉമ്മാടെ വയറ്റിൽ കിട
കിടക്കുന്ന കുഞ്ഞിനെ കുറിച്ച് ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടക്കുന്ന കുഞ്ഞ് ആണാണോ പെണ്ണാണോ, കൈയുണ്ടോ കണ്ണുണ്ടോ കരളുണ്ടോ കാലുണ്ടോ കിഡ്നി ഉണ്ടോ, ആർക്കാ പറയാൻ കഴിയ? മൂന്ന് മാസം കഴിയുമ്പോ അളന്ന് നോക്കിയിട്ട് പറയും. മൂന്ന് മാസം കഴിയുമ്പോ ഡോക്ടർമാർക്ക് അറിയാം. അതിനു മുമ്പ് ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടക്കുന്ന ഒരാഴ്ച പ്രായമുള്ള കുഞ്ഞിനെ കുറിച്ച് പറഞ്ഞു തരാൻ ഏത് സ്കാനിങ്ങിനാ കഴിയ? എന്റെ പ്രിയപ്പെട്ടവരെ, അത് അല്ലാഹുവിനെ മാത്രമേ അറിയുള്ളൂ. നാല്, വമാ തദരീ നഫ്സുന മാദാ തക്സിബു ഗദാ. ഈ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന എനിക്ക് നാളെ എന്ത്, നാളെ പോയിട്ട് അടുത്ത സെക്കൻഡ് എന്താ സംഭവിക്കണമെന്ന് പറയാൻ ആരെങ്കിലും പറ്റുമോ? നമുക്ക് എന്താണ് നാളെ സംഭവിക്കുക എന്ന് പറയാൻ അത് അല്ലാഹുവിന് അറിയുന്ന രഹസ്യം. അഞ്ച്, അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, വമാ തദരീ നഫ്സുന ബി അയ്യി അർളിന തമൂത്. ഈ വയത് പറയുന്ന ഞാൻ എവിടെ വെച്ചാണ് മരിക്കുന്നത്? പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോഴാണോ, ദുആ ചെയ്ത് റൂമിൽ പോകുമ്പോഴാണോ, അവിടെ നിന്ന് എന്റെ വീട്ടിലേക്ക് പോകുമ്പോഴാണോ, വീട്ടിലെന്റെ ഭാര്യയുടെ കൂടെ കിടപ്പറയിൽ കിടക്കുമ്പോഴാണോ, എവിടെ വെച്ചാണ് മരിക്കുന്നതെന്ന് പറയാ. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് പറയാ കഴിയില്ലല്ലോ. അത് അല്ലാഹുവിനറിയുന്ന രഹസ്യമാണ്. പിന്നെ അല്ലാഹു ഇഷ്ടപ്പെട്ടവരുണ്ട്, അല്ലാഹു ആദരിച്ചവരുണ്ട്. ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് പടച്ചവനിലേക്ക് ചിലരങ്ങ് അടുക്കുമ്പോ അല്ലാഹു അവർക്ക് മരണത്തിന്റെ അടയാളങ്ങൾ പറഞ്ഞുകൊടുക്കുകയാ. ചില പിന്നെ അല്ലാഹുവിലേക്ക് അടുക്കുന്ന ചില ആൾക്കാരുണ്ട്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമ ബിബി റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു കൊടുത്തു, മോളെ ഫാത്തിമ, പാപ്പാടെ മരണം അടുത്തു എന്ന് തോന്നുന്നു. കാരണം എല്ലാ റമദാൻ മാസത്തിലും പരിശുദ്ധമായ ഖുർആൻ ഒരു പ്രാവശ്യം ഞാൻ ജിബ്രീൽ അലൈഹിസ്സലാമിന് ഓതിക്കൊടുക്കും, ഈ പ്രാവശ്യം ഞാൻ രണ്ടു വട്ടം ഓതിക്കൊടുത്തു, അപ്പൊ എന്റെ മരണം അടുത്തിരിക്കുന്നു എന്ന് മനസ്സിലായി. അപ്പൊ അല്ലാഹു ആദരിച്ച ചില വ്യക്തികളുണ്ട്, ചില മഹാന്മാരുണ്ട്, അവർക്ക് മരണം അടുക്കുമ്പോ ചിലരൊക്കെ പറയാറുണ്ട്. ഇപ്പൊ ചങ്ങനാശ്ശേരിയിൽ തന്നെ ഇങ്ങനെ ഒരു സഹോദരി മരണപ്പെട്ടു പോയി. അവര് വീട്ടിൽ നിന്ന് കൊണ്ടുപോയപ്പോ പറഞ്ഞു, ഇനി ഞാൻ പിന്നെ തിരിച്ചു വരില്ല എന്ന് പറഞ്ഞിട്ടാ പോയത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ തിരിച്ചു വരില്ല. പത്രത്തിലുണ്ടായിരുന്നവരുടെ മരണ വാർത്ത, കൊറോണ വന്നിട്ടാ മരണപ്പെട്ടെ. അപ്പൊ ചിലരുടെ ഒക്കെ വാപ്പോട് പറഞ്ഞു, എന്താ ചോദിക്കാൻ കാരണം? കുറച്ചു ദിവസങ്ങളായിട്ട് ഞാൻ മരണത്തിന് സ്വപ്നം കാണുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ഹദീസിന്റെ കിതാബിൽ കാണാൻ 40 ദിവസം മുമ്പ് തന്നെ അറിയാവുന്ന ഒരാളുടെ മരണം. മഹാന്മാരൊക്കെ ചിലക്കൊക്കെ മരണത്തിന്റെ, ചിലരൊക്കെ പറഞ്ഞിട്ട് പോണ പോലെ നമ്മുടെ അത്ഭുതപ്പെട്ടു പോകാറുണ്ട്, ഇതാ പോവാന്ന് പറഞ്ഞിട്ട് പോവാ. എന്റെ പ്രിയപ്പെട്ടവരെ, അത് അള്ളാഹുമായിട്ട് അവർക്കുണ്ടാകുന്ന ഒരു അടുപ്പത്തിലൂടെ അള്ളാഹു ഇഷ്ടപ്പെടുമ്പോ അങ്ങനെ ചില സൂചനകൾ കൊടുക്കും. അള്ളാഹു നമുക്കും അങ്ങനെ മനസ്സിലാക്കി മരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ആ, നിങ്ങളൊക്കെ നല്ലതുപോലെ പറ, ഞാൻ ഇങ്ങനെ മുന്നിയിരിക്കുന്നവരെ നോക്കുമ്പോ നിങ്ങളിൽ പലരും മരിക്കാറായത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇരിക്കുന്ന നിങ്ങളിൽ പലരുടെയും മരണം അടുത്തു എന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. നിങ്ങൾക്ക് കൂടെ മനസ്സിലാക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഇപ്പൊ നിങ്ങൾ ചോദിക്കും, സിറായ ഉസ്താദെ, നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവും? മനുഷ്യന്റെ മുഖത്ത് തന്നെ അടയാളം ഉണ്ടല്ലോ, നിങ്ങളുടെ മുഖത്ത് തന്നെ അതിനുള്ള അടയാളം ഉണ്ടല്ലോ. ഒരാളുടെ മരണം അടുത്തു എന്നതിന്റെ അടയാളം എന്താ? എന്താ അൻസാരിയാണ്? ആ, അൻസാരിയാണ് എന്റെ തലയിൽ നിറച്ചിരിപ്പുണ്ടാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരാളുടെ മരണം അടുത്തു എന്നതിന്റെ അടയാളം എന്താ? മുടി നരയ്ക്ക. ഇനി നരയ്ക്കാൻ എവിടെങ്കിലും ഉണ്ടോ? ഉണ്ടോ? നരയ്ക്കാൻ വല്ലതും ഉണ്ടോ? ഇല്ല. കറുത്തത് തരേണ്ട കാലോ? അള്ളാഹു നമുക്ക് നല്ല മരണം നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തൗബ ചെയ്യാൻ കിട്ടുന്ന അവസരം പാഴാക്കരുത്, നാളത്തേക്ക് മാറ്റരുത്, അപ്പൊ ചെയ്തു കൊള്ളണം. അതുകൊണ്ടാ പറഞ്ഞത്, ഒരു മനുഷ്യൻ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഇടതുഭാഗത്തിരിക്കുന്ന മലക്ക് എഴുതൂല. ഞാനൊരു സുബഹാനുള്ള പറഞ്ഞ ആ സമയത്ത് തന്നെ വലതുഭാഗത്തിരിക്കുന്ന മലക്ക് സുബഹാനുള്ള എഴുതി വെക്കും. എന്നാ ഞാനൊരു തെറ്റ് ചെയ്താൽ എന്റെ ഇടതുഭാഗത്തിരിക്കുന്ന മലക്കിനോട് അള്ളാഹു പറയും, ഒരു 6 മണിക്കൂർ ഒന്ന് വെയിറ്റ് ചെയ്ത് എഴുതാൻ വരട്ടെ. എത്ര മണിക്കൂർ? 6 മണിക്കൂർ. 6 മണിക്കൂർ ഈ മലക്ക് എഴുതാതെ കാത്തിരിക്കും ഇവനൊന്ന് തൗബ ചെയ്യുന്നു എന്ന് നോക്കാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ 6 മണിക്കൂറിന്റെ ഇടയിൽ ഞാൻ തൗബ ചെയ്താൽ അള്ളാഹു എനിക്ക് പുറത്തു തരത് എഴുതാറില്ല. 6 മണിക്കൂർ കഴിഞ്ഞിട്ടും തൗബ ചെയ്യാതെ വന്നാലേ ആ മലക്കത്ത് അവിടെ എഴുതി വെക്കൂ. അള്ളാഹു നമ്മളോട് അത്ര വലിയ കരുണയാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ഒരു നിമിഷം പോലും പാപം ചെയ്തു കഴിഞ്ഞാൽ തൗബ ചെയ്യുന്നത് മാറ്റിവെക്കാൻ പാടില്ല. കാരണം മരണം എപ്പോഴാണ് തേടി വരുന്നതെന്നറിയില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അൻ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാല മാ മിൻ യൗമിൻ
الله في بند رسول بدن براي غيان الله في بند رسول براي ان إلا وينزل خمس من الملائكة أحدكم رسول الله صلى الله عليه وسلم دعنا بدن براي نقولك غيان يا صحابة സൗഫാർ സൗബാ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഇന്നല്ലാഹു തആല ജഅല ബിൽ മഗ്രിബി ബാബൻ അർദുഹു മസീറത 70 അല്ലാഹുവിന്റെ പ്രവാചകം പറയുന്ന പടിഞ്ഞാറു ഭാഗത്തൊരു കവാടമുണ്ട് പടിഞ്ഞാറു ഭാഗത്തൊരു കവാടമുണ്ട് ആ കവാടത്തിന്റെ വീതിയിലമെന്ന് വീതി എത്രയെന്നറിയുമോ അള്ളാഹുവിന്റെ പ്രവാചകം പറയുന്നു ആ കവാടത്തിന്റെ ദൂരം 70 വർഷത്തെ വഴി ദൂരമാണ് 70 വർഷത്തെ വഴി ദൂരമാണ് ആ കവാടത്തിന്റെ വലിപ്പം അതിന്റെ ദൂരം അത്ര വലുതാണ് ചിന്തിക്കാൻ കഴിയുമോ സഹോദര ഈ 70 വർഷം ഒരു മനുഷ്യനെ സഞ്ചരിച്ചാൽ എത്ര ദൂരമാണോ അത്രയും ദൂരം ആ വാതിലിന് നീളമുണ്ട് റസൂലുള്ളാഹി പറയുകയാണ് ഏത് വാതിൽ എന്നറിയുമോ അത് തൗബയുടെ കവാടമാണ് അത് തൗബയുടെ തൗബയുടെ വാതിലാണ് റസൂലുള്ളാഹി പറയുന്ന സ്വഹാബ സൂര്യനെ പടിഞ്ഞാറ് നിന്ന് ഉദയം ചെയ്യുന്നതുവരെ ആ വാതൽ അടയ്ക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന 70,000 വർഷം സഞ്ചരിച്ചാൽ എത്ര ദൂരമുണ്ടോ അത്രയും ദൂരമുള്ള ഒരു കവാടമാണ് തൗബയുടെ കവാടം അത് ഖിയാമത്ത് നാള് അത് പടച്ചവനെ സൂര്യനതാ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നതുവരെ അള്ളാഹുവിന്റെ റസൂല് പറയുന്നു ആ കവാടം അടയ്ക്കുകയില്ല അള്ളാഹുന്റെ റസൂല് പറഞ്ഞു അന്ത്യശ്വാസം വലിക്കുന്നത് വരെ ഒരു മനുഷ്യന്റെ തൊണ്ടക്കുടിയിലേക്ക് കാലിന്റെ തള്ളവരിൽ നിന്ന് അസുറായിൽ എന്ന് പറയുന്ന മലക്കുകളും തന്റെ അനുയായികളും കാലിന്റെ തള്ളവരിൽ നിന്ന് റൂഹ് പിടിച്ച് മുട്ടുവരെ അരവരെ നെഞ്ചുവരെ കഴുത്തുവരെ അവസാനം ഈ തൊണ്ടക്കുടിയിൽ റൂഹ് വരുന്ന ഒരു സമയമുണ്ട് മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ ചാരത്തിരിക്കുമ്പോ കടന്നു വലിക്കുന്ന ഒരു വലിവുണ്ട് സഹോദര ആ വിളി കേൾക്കുമ്പോ നമുക്ക് വല്ലാത്ത ഭയം തോന്നാറുണ്ടല്ലോ ഒരു പോത്തിനെ പിടിച്ച് അറുക്കാനിട്ടിട്ട് അറുക്കുമ്പോ അവസാനം അള്ളാഹുവേ അതിന്റെ റൂഹ് പിരിയുന്ന സമയത്ത് കടന്ന ഒരു പിടയലുണ്ടല്ലോ ചിലപ്പോൾ കടന്നു വിളിക്കാറുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ തൊണ്ടക്കൊടിയിൽ റൂഹെത്തുന്ന അവസാന സമയം ആ സമയത്തിന് ഒരല്പം മുമ്പെങ്കിലും നീ തൗബ ചെയ്താ അള്ളാഹു നിന്റെ തൗബ സ്വീകരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ പറയുകയാണ് ആ തൊണ്ടക്കുടിയിൽ റൂഹെത്തുന്നതിന് തൊട്ടു മുമ്പ് ഒരു മിനിറ്റ് മുമ്പെങ്കിലും നീ തൗബ ചെയ്യണേ അല്ലാഹുവിന്റെ റസൂൽ അള്ളാഹുവിന്റെ റസൂൽ എന്ന് പറയുകയാണ് മരിക്കുന്നതിന് ഒരു വർഷം മുമ്പ് നിങ്ങൾ തൗബ ചെയ്യണേ മരിക്കുന്നതിന് ഒരു വർഷം മുമ്പ് നിങ്ങൾ തൗബ ചെയ്യണേ എന്നിട്ട് പറഞ്ഞു സ്വഹാബ ഒരു മാസം മുമ്പെങ്കിലും നിങ്ങൾ തൗബ ചെയ്യണേ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ഒന്നുകിലും മരിക്കുന്നതിന് ഒരു വർഷം മുമ്പ് അല്ലെങ്കിൽ ഒരു മാസം മുമ്പ് അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പ് അല്ലെങ്കിൽ ഒരു ദിവസം മുമ്പ് എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു സ്വഹാബ രണ്ട് ഒട്ടകത്തിന് പാല് കറക്കുന്ന സമയത്തിന് മുമ്പെങ്കിലും മരണം നിന്നെ തേടി വരുന്നതിന് മുമ്പ് ഒട്ടകത്തിന്റെ പാല് കറക്കുന്ന സമയം എന്റെ പ്രിയപ്പെട്ടവരെ ഒട്ടകത്തിന്റെ പാല് പടച്ചവനെ വല്ലാത്ത സ്പീഡാണ് വല്ലാത്ത സ്പീഡിലാണ് പാല് കറക്കുന്നത് ആ മരണം നിന്റെ മുന്നിൽ വരുന്നതിന് ഒരല്പം മുമ്പെങ്കിലും നീ തൗബ ചെയ്യണേ എന്നല്ലാന്റെ റസൂലോ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളിൽ പലർക്കും ആ തൗബ ചെയ്യാം വല്ലാത്ത മടിയാണ് എത്ര അനുഭവങ്ങൾ ഉണ്ടായാലും എത്ര ദുരന്തങ്ങൾ ഉണ്ടായാലും പടച്ചവനെ ഭൂകമ്പമുണ്ടായി ഉരുൾപൊട്ടലുണ്ടായി വെള്ളപ്പൊക്കമുണ്ടായി ഓക്കിയടിച്ചു എന്തെല്ലാം കൊടുങ്കാറ്റുകൾ നമ്മളെ തേടി വന്നോ നമുക്ക് മാറ്റമില്ലല്ലോ റമദാ മാസത്തിൽ എന്തൊക്കെ അദാബായിരുന്നു പെരുന്നാളിന് വെള്ളപ്പൊക്കമായിരുന്നു എന്തൊക്കെ രോഗങ്ങളും പരീക്ഷണങ്ങളും അല്ലാഹു തന്നിട്ട് നമ്മൾ പഠിച്ചോ അല്ലാഹുവിന്റെ ഖുർആൻ എടുത്തു നോക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ അല്ലാഹു ചോദിക്കുന്നു മനുഷ്യ എന്തേ ചിന്തിക്കാത്തത് എന്തേ നീ ചിന്തിക്കാത്തത് എന്തേ നീ പാഠം ഉൾക്കൊള്ളാത്തത് അല്ലാഹുവിന്റെ ഖുർആനിൽ ഒരുപാട് ചരിത്രം പറയുന്നുണ്ട് ഇന്ന് സൂറത്തുൽ കഹ്ഫ് ഓതിയവരാണല്ലോ ഒരുപാട് ചരിത്രങ്ങൾ സൂറത്തുൽ കൗഫിലുണ്ടല്ലോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു
പറഞ്ഞ സ്വഹാബ, വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ കഹുഫോദനേ, വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ കഹുഫോദനേ, ആ കഹുഫോദുന്നവർക്ക് അള്ളാഹു പ്രതിഫലം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് വെള്ളിയാഴ്ച ദിവസം 114 സൂറത്തിന്റെ മഹത്വം പോകട്ടെ. അള്ളാന്റെ ഖുർആനിൽ ഇന്ന് ഓതിയ സൂറത്തുൽ കഹഫ് എത്ര പേര് ഓതി? ഞാൻ കൈവക്കാരനും പറയണില്ല, എനിക്ക് നാണം കെടാൻ വയ്യ. സൂറത്തുൽ കഹഫ് ഓതി എത്ര പേരുണ്ട്? എന്താ സൂറത്തുൽ കഹഫ്? ഈ സൂറത്തുൽ കഹഫ് ആരെങ്കിലും വെള്ളിയാഴ്ച ദിവസം ഓതിയാൽ ഒരാഴ്ച ഓന്റെ കാര്യത്തിൽ യാതൊരു ഭയവും വേണ്ട. ഈ വെള്ളിയാഴ്ച മുതൽ അടുത്ത വെള്ളിയാഴ്ച വരെ നീ ഒരു പേടിയും പേടിക്കണ്ട, അല്ലാഹുവിന്റെ സംരക്ഷണം നിനക്കുണ്ടാകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അണ്ണമ്പിള്ളയടുത്തും മക്കടുത്തും പറഞ്ഞേക്കണം ഓതിക്കൊള്ളാൻ. സൂറത്തുൽ കഹഫ് ഓതി കഴിഞ്ഞ പിന്നെ ഈ ആഴ്ചത്തെ കാര്യം രക്ഷപ്പെട്ടു. നോ പ്രോബ്ലം, ഒരു പേടിയും വേണ്ട, ഒരു ടെൻഷനും വേണ്ട, അള്ളാഹുവിന്റെ സംരക്ഷണത്തിന് നമുക്ക് നടക്കാം. എന്റെ പ്രിയപ്പെട്ടവരെ, ആ സൂറത്തുൽ കഹഫിനകത്ത് എത്രയോ ചരിത്രങ്ങൾ, എന്റെ ചരിത്ര പുസ്തകമാ ഖുർആൻ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എന്തിനാ ചരിത്ര പുസ്തകമല്ലല്ലോ. എടെ നമ്മൾ ഇപ്പോഴല്ലേ വെള്ളപ്പൊക്കം കണ്ടത്? വൈപ്പാട് പള്ളിയിൽ നിന്നൊക്കെ അരിയായിട്ട് വയനാടൊക്കെ പോയില്ലേ? ഇവിടെ ഈ സദ്യ വെച്ച് കൊടുത്തില്ലായിരുന്നു നിങ്ങൾ? ആ ഒരു മൊബൈലൊക്കെ ഉണ്ടായിരുന്നു അവിടെ, സദ്യയൊക്കെ വെച്ച് എല്ലാം കൂടെ ഇവിടെ വലിയ ചോറൊക്കെ വെച്ച് പൊതിയായിരുന്നു. എന്തോ കൊടുക്കണേ ഞാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇപ്പോഴെ വെള്ളപ്പൊക്കം എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്കൂ. തൂഫാൻ എന്ന് പറയുന്ന ഒരു ജലപ്രളയത്തെ കുറിച്ച് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ഖുർആനിൽ. നൂഹ് നബിയുടെ സമൂഹത്തെ അള്ളാഹു നശിപ്പിച്ചത്, നൂഹ് നബി മലയുടെ മുകളിൽ കപ്പലുണ്ടാക്കുന്നത് കണ്ടപ്പോ എല്ലാരും പോയി ചോദിച്ചു, നൂഹേ ഇതെങ്ങനെയാടാ മലയുടെ മുകളിൽ ഉണ്ടാക്കുന്നത്? ഇതെങ്ങനെ മല ജിന്നുകളും എല്ലാം ചുമന്നുകൊണ്ട് പോകുന്ന കടലിലേക്ക് കളിയാക്കി നൂഹ് നബി അലൈഹി സ്വലാമിനെ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ തൂഫാൻ എന്ന് പറയുന്ന ജലപ്രളയം അള്ളാഹു ഖുർആൻ പഠിപ്പിച്ചു. ഈ കഥ എന്തിനാ, ഈ ചരിത്രം എന്തിനാ അല്ല പറഞ്ഞ്? നാളെ നമുക്ക് മനസ്സിലാക്കാൻ ഒരുപാട് സംഭവങ്ങൾ. അള്ളാഹു പടച്ചവനെ മഴ വെള്ളപ്പൊക്കത്തിൽ കൊടുങ്കാറ്റിൽ തലകീഴായി മറിച്ച ചരിത്രങ്ങൾ, ഇതെല്ലാം അള്ളാഹുവിന്റെ ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നു. നമ്മൾ നേരെയായില്ല, ഇപ്പൊ കാണിച്ചു തന്നു ഓരോന്നായിട്ട്. അല്ല ഓരോന്നായിട്ട് കാണിച്ചു തന്നു, എന്നിട്ട് നമ്മൾ പഠിക്കുന്നുണ്ടോ സഹോദര? പെണ്ണിനെ പീഡിപ്പിക്കാനും പിടിച്ചു പറിക്കാനും കൈയിട്ട് വാരാനും എന്തെല്ലാം അള്ളാഹു അഴം. അഹങ്കാരത്തിന് എന്തിന് റബ്ബിനോടാ ഇപ്പൊ എല്ലാം കളി? ശരീഅത്തിന്റെ നിയമങ്ങളോട്, ഖുർആനോടാ. അള്ളാഹു അഴം, ഖുർആൻ ഓതിയപ്പോ ഒരു ആയത്ത് ഓതി, പരിശുദ്ധമായ ഖുർആൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരുന്നപ്പോ ഒരു ആയത്ത് കണ്ടു. റബ്ബേ എന്തായിരിക്കും ഇവരുടെ അവസ്ഥ എന്ന് ഇങ്ങനെ ചിന്തിച്ചു നോക്കി. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചിന്തിച്ചു നോക്ക്, ദൈവത്തിനോട് കളിക്കണം എല്ലാരും, ഈശ്വരന്മാരും എല്ലാവരെയും മനുഷ്യനെയൊക്കെ കളിച്ച് മടുത്തപ്പോ ഇപ്പൊ നേരിട്ട് മുകളിലോട്ട ട്രാൻസ്ഫോമറിൽ പോയി കൈവെക്കണ അവസ്ഥയായിരിക്കില്ല എന്ന് ആലിച്ചു നോക്കിയാൽ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചിന്തിക്ക്, അൽഹംദുലില്ലാ നമുക്കൊരു നല്ല കാലം വരും. നിരാശപ്പെടരുതൊരിക്കലും, നിരാശപ്പെടരുതൊരിക്കലും. മഹാനായ ഇമാം ബുഖാരി തങ്ങള് ഹദീസ്, മഹാനായ നബിയ്യനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, റസൂലുള്ള പറയ, ലോകത്തുള്ള കൊട്ടാരങ്ങളും കുടിലുകളും സർവ്വ വീടിൻ്റെ അകത്തും ഇസ്ലാമിന്റെ കൊടിക്കീഴിൽ വരുന്ന ഒരു കാലമുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു കാലമുണ്ട് ചങ്ങായിമാരെ, നമുക്കൊരു നല്ല കാലം. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ഈമാൻ നമുക്ക് ഉറപ്പിക്കാൻ കഴിയണം. പരിശുദ്ധമായ ഖുർആൻ ഒരുപാട് പ്രാവശ്യം അള്ളാഹു പറയുന്നു, നീ ചിന്തിക്ക്, നീ ചിന്തിക്ക്. ഞാനും പറയുന്നു, നിങ്ങൾ ചിന്തിക്ക്. അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ നമ്മൾ തേടി വരുമ്പോൾ അതിൽ നിന്ന് പാഠമുൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാനാണ് നമ്മൾ നോക്കണ്ടേ. അള്ളാഹുവിൽ നിന്ന് അകന്നു പോകാനല്ല, ആ പടച്ചവനിലേക്ക് അടുത്തുകൊണ്ട് അള്ളാഹുവിന്റെ കരുണ നേടിയെടുക്കാൻ കഴിയുന്ന വഴികളാണ് നമ്മൾ നോക്കേണ്ടത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒരു മനുഷ്യൻ ഒരു പാപം ചെയ്യുമ്പോൾ, ഒരു മനുഷ്യൻ ഒരു തെറ്റ് ചെയ്യുമ്പോൾ 10 ദുരന്തങ്ങളാണ് ഉണ്ടാകുന്നതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന, ഒരു മനുഷ്യൻ പാപം ചെയ്യുമ്പോൾ ആ പാപം ചെയ്യുന്നതിലൂടെ കള്ളു കുടിക്കുന്നതിലൂടെ വ്യഭിചരിക്കുന്നതിലൂടെ പരിസ തിന്നതിലൂടെ നിസ്കരിക്കാതെ അഹങ്കാരികളെ പോലെ നടക്കുന്നതിലൂടെ, എന്റെ പ്രിയമുള്ളവരെ, 10 ദുരന്തങ്ങളാണ് അവൻ അവന്റെ ജീവിതത്തിലേക്ക് വലിച്ചു വെക്കുന്നത്. ആ 10 ദുരന്തങ്ങൾ എന്താണ്? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞ സ്വഹാബ, ഒരാള് തെറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒന്നാമത്തെ ദുരന്തം എന്തെന്നറിയുമോ? അത് സുനാമിയെക്കാളും പവറുള്ളതാണ്, അത് ഉൾപൊട്ടലിനേക്കാൾ, വെള്ളപ്പൊക്കത്തിനേക്കാൾ, കൊറോണയെക്കാളും ഭീകരമാണ് സഹോദര. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സ്വഹാബ, ഒരു മനുഷ്യനൊരു തെറ്റ് ചെയ്യുമ്പോൾ അവൻ അല്ലാഹുവിന്റെ കോപം അവനിൽ ഇറങ്ങുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു തെറ്റ് ചെയ്യുന്നതിനോട് പടച്ച റബ്ബിന്റെ കോപമാണ് വലിച്ചു വെക്കുന്നത്. എന്റെ പ്രിയമുള്ളവരെ ചിന്തിക്ക്, നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കള്, നമ്മുടെ ഭാര്യയും നമ്മുടെ മക്കളും അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാഫുകളായി ജോലി ചെയ്യുന്നവര് നമ്മൾ പറഞ്ഞത് കേൾക്കാതെ വരുമ്പോ നമുക്ക് വേദനിക്കുമല്ലോ. എടാ, ഞാൻ ചെലവിന് കൊടുക്കുന്ന എന്റെ ഭാര്യ, എന്റെ രക്തത്തിൽ പിറന്ന എന്റെ മക്കള് ഞാൻ പറയുന്നത് അനുസരിക്കുന്നില്ലെങ്കിൽ ഞാൻ അവരെ തല്ലുമല്ലോ, ഭാര്യ വീട്ടിൽ കൊണ്ടുവിടുമല്ലോ, ജോലിക്ക് നിൽക്കുന്നവനെ പിരിച്ചുവിടുമല്ലോ. എന്തിന്റെ പേരില്? നീ പറയുന്നത് അനുസരിക്കാത്തതിന്റെ പേരില്. എങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, കേവലം ശമ്പളത്തിന് നിൽക്കുന്നവന് നീ പറയുന്നത് കേൾക്കാതെ വരുമ്പോ അവനെ പിരിച്ചുവിടുകയും അവനെ തല്ലുകയും അവനെ ചീത്ത പറയുകയും അവന്റെ മനസ്സിന് വേദനയുണ്ടാക്കുന്ന വാക്കുകൾ ഞാനും നിങ്ങളും പറയുമ്പോ, അല്ലാഹുവേ, നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല നിനക്ക് കൈതന്ന്, കണ്ണ് തന്ന്, കാല് തന്ന്, ആരോഗ്യം തന്നു, പണം തന്നു, വാഹനം തന്നു, വീട് തന്നു, മക്കളെ തന്നു, ഭാര്യയെ തന്നു, അധികാരം തന്നു, ഇതെല്ലാം നിനക്ക് നൽകിയിട്ട് നിന്റെ കാലിന്റെ അടിയിൽ ഒരു മുള്ള് കൊള്ളുന്നത് പോലും ഇഷ്ടപ്പെടാത്ത പടച്ചറബ്, ആ പടച്ചറബിനോട് നന്ദികേട് കാണിച്ചാൽ, ആ പടച്ചറബിനോട് നന്ദികേട് കാണിച്ചാ എങ്ങനെ അല്ലാഹുവിനെ സഹിക്കാൻ കഴിയുന്നത്? അല്ലാഹുവേ, അഞ്ചു നേരം പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിക്കുന്നു, നിസ്കരിക്കാതെ ഇരുന്ന ആ പടച്ചവനെ സഹിക്കുവോ ചെറുപ്പക്കാരാ? എന്റെ പ്രിയമുള്ളവരെ, കണ്ണു കുടിക്കരുത്, ഹറാമാണെന്ന് അല്ലാഹുവിന്റെ ദീൻ പഠിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് കുടിക്കരുതെന്ന് പറഞ്ഞത് കുടിച്ചാ അല്ലാഹിക്ക് കോപം വരൂലേ? എടാ, വ്യഭിചരിക്കരുത്, വ്യഭിചാരം മൻപാപമാണ്, അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, നിന്റെ മുത്തുനബി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, എന്നിട്ട് നീ വ്യഭിചരിച്ചാ റബ്ബിന് കോപം വരൂലേ? എന്റെ സഹോദര, പലിശ കച്ചവടം പാടില്ലെന്ന് നിന്റെ ദീൻ പഠിപ്പിച്ചിട്ടില്ലേ? അത് മൻപാപങ്ങളിൽ എണ്ണിയതല്ലേ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, പലിശ പൈസ കൊടുത്ത് ഒരു കിലോ അരി വാങ്ങിയിട്ട് ആ അരി വീട്ടിൽ കൊണ്ടുപോയ ചോറ് വെച്ചിട്ട് നിന്റെ പൊന്നാര മക്കൾക്ക് ആ ചോറിൽ നിന്ന് ഒരേ ഒരു കഷ്ടമ ചോറെടുത്തു കൊടുത്താ അത് നിനക്ക് ജന്മം നൽകിയ 9.5 മാസക്കാലം ഗർഭഞ്ചമെന്ന മരണവേദനയുടെ വേദന എന്നെന്തോ പ്രസവിച്ച നിന്റെ പ്രിയപ്പെട്ട മാതാവിനെ 36 പ്രാവശ്യം വ്യഭിചരിച്ചതിന് തുല്യമാണെന്ന് പരിശുദ്ധമായ ദീൻ നിനക്ക് പഠിപ്പിച്ചു തന്നില്ലേ? ആ വൃത്തികെട്ട വ്യഭിചാരത്തിലും പലിശയിലും നീ പോയി പെട്ടുപോയാൽ നിനക്ക് സർവനന്ദ പടച്ച റബ്ബിനെ മറന്നിട്ട് പെട്ടെന്ന് പണക്കാരനാകാൻ നീ ഹറാമിന്റെ വഴികൾ തേടുമ്പോ അല്ലാഹുവിന് നിന്നോട് കോപമുണ്ടാകുന്നതിൽ എന്തെങ്കിലും പറയാൻ കഴിയുമോ? അതുകൊണ്ട് പ്രവാചകൻ പറയുന്ന 1-ാമത്തെ ദുരന്തം, ഒരു മനുഷ്യനെ തെറ്റ് ചെയ്താൽ അവനുണ്ടാകുന്ന 1-ാമത്തെ നഷ്ടം, അല്ലാഹുവിന്റെ കോപം അവനിലേക്ക് ഇറങ്ങുകയാണ്. പിന്നെ ലോകത്തവനെ രക്ഷിക്കാൻ, അവരെ സഹായിക്കാൻ, അവനൊന്ന് കരഞ്ഞാ കണ്ണുനീര് തുടച്ചു തരാൻ ഈ ലോകത്ത് വേറെ ആരാ ഉള്ളത്? അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞ സ്വഹാബ, തെറ്റ് ചെയ്താൽ അനുഭവിക്കുന്ന 1-ാമത്തെ ദുരന്തം അല്ലാഹുവിന്റെ കോപം അവന്റെ മേലുണ്ടാവുകയാണ്. പിന്നെ അവന് ഗതികെട്ടാ പ്രേതത്തിനെ പോലെ അവന്റെ ജീവിതത്തിൽ സമാധാനമില്ല, അവന്റെ ജീവിതത്തിൽ സന്തോഷമില്ല, അവൻ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കുകയാണ്. 2-ാമതായിട്ട് പ്രവാചകൻ പറയുകയാ, അതാ തെറ്റ് ചെയ്യുമ്പോ അവൻ അല്ലാഹുവിന്റെ ശത്രുക്കൾ ഉണ്ടല്ലോ, ശപിക്കപ്പെട്ട ഇബിലീസ് ഉണ്ടല്ലോ, അവനെയും അവന്റെ അനുയായികളെയും സന്തോഷിപ്പിക്കുകയാ, ഇബിലീസ് വല്ലാതെ ചിരിക്കുകയാണ്. പടച്ചവനെ നന്മകൾ ചെയ്യാതെ കണ്ണുകുടിച്ച് പെണ്ണ് പിടിച്ച് വ്യഭിചരിച്ചു പലിശ തിന്ന് വൃത്തികെട്ടവനെ പോലെ, അഹങ്കാരിയെ പോലെ ഒരു മനുഷ്യൻ നടക്കുമ്പോ അല്ലാഹുവിനെ ധിക്കരിച്ച് നടക്കുന്നത് കാണുമ്പോ ഇബിലീസിന് വല്ലാത്ത സന്തോഷമാ. അവൻ ആനന്ദത്തോടുകൂടി അവന്റെ മക്കളുടെ കൂടെ സന്തോഷത്തോടെ ഇരിക്കുകയാണ്. അല്ലാഹുവിന്റെ ശത്രുക്കളെ സന്തോഷിപ്പിക്കുന്നത് 2-ാമത്തെ ദുരന്തമാ. 3, പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ, അല്ലാഹുവേ, നമ്മുടെ തറവാടായ സ്വർഗമുണ്ടല്ലോ, നിസ്കരിച്ചിട്ട് ഖുർആൻ ഓതിയിട്ട് നോമ്പ് പിടിച്ചിട്ട് സദഖ കൊടുത്തിട്ട് എന്തിനൊരു സുബ്ഹാനല്ല പറഞ്ഞാലും ചോദിക്കുന്നത് സ്വർഗമല്ലേ? ആ സ്വർഗത്തിൽ നിന്ന് വിദൂരമാവുകയാണ്, ഓരോ തെറ്റ് ചെയ്യുമ്പോഴും അവന് സ്വർഗത്തിൽ നിന്ന് വിദൂരമായി പോവുകയാ. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച നമ്മുടെ പിതാവായ അബുൽ ബസർ ആദൻ നബി അലൈഹി സലാം, ഉമ്മയായ ഹവ്വാ റളിയല്ലാഹു തആല അൻഹാ, അവരെ സന്തോഷിച്ച് അടിച്ചു പൊളിച്ച് നടന്ന
നമ്മുടെ തറവാടെന്ന സ്വർഗ്ഗമുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന്മാർ അമ്പിയാക്കൾ ഔലിയാക്കൾ ആരിഫീങ്ങൾ സ്വദാദീങ്ങൾ അല്ലാഹു ഇഷ്ടപ്പെട്ടവർ കിടക്കുന്ന പടച്ച റബ്ബിന്റെ സ്വർഗ്ഗമുണ്ടല്ലോ. ആ സ്വർഗത്തിൽ നിന്ന് വിദൂരമാവുകയാണ് ലഹും ജന്നാതുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ പാലരുവികളും തേനരുവികളും ഒഴുകുന്ന പടച്ച റബ്ബിന്റെ സ്വർഗ്ഗം സ്വർഗത്തിൽ നിന്ന് വിദൂരമാവുകയാണ്. കള്ള് കുടിക്കുന്നതിലൂടെ റസൂലുള്ള പറഞ്ഞില്ലേ സലാസത്തുൻ ലാ യദ്ഖുലൂനൽ ജന്ന, ആര് സ്വർഗത്തിൽ കടന്നാലും കടക്കാത്ത മൂന്ന് വിഭാഗം. അതിലൊരു വിഭാഗമാണ് തന്റെ തൊണ്ടയ്ക്ക് താഴെ കള്ളറക്കുന്നവൻ അല്ലാഹുവിന്റെ സ്വർഗത്തിൽ തൗബ ചെയ്ത് മടങ്ങാത്ത കാലത്തോളം അവൻ അല്ലാഹുവിന്റെ സ്വർഗത്തിൽ കിടക്കൂല. റസൂലുള്ള പറഞ്ഞതല്ലേ പലിശ തിന്നവന് സ്വർഗത്തിൽ കിടക്കില്ല, വ്യഭിചരിക്കുന്നവന് സ്വർഗത്തിൽ കിടക്കില്ല. ഇതൊക്കെ അല്ലാഹുവിന്റെ റസൂല് നമുക്ക് പഠിപ്പിച്ചു തന്നതാ. അല്ലാഹുവിന് ഇഷ്ടപ്പെടുന്ന രീതിയിലൂടെ നടക്കുന്നതിലൂടെ നിന്റെ മോഹങ്ങളും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും എല്ലാം മോനെ നിനക്കും അടിച്ചു പൊളിക്കണമെന്ന് ആഗ്രഹമുണ്ട്. കൂട്ടുകാരും മുഴുവനും കണ്ടുപിടിക്കുന്നു അടിച്ചു പൊളിച്ചു നടക്കുന്നു, ഇത് കാണുമ്പോ നിനക്കും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അത് ചെയ്യാതെ പിന്തിരിഞ്ഞാൽ ഒരു സുന്ദരിയായ പെണ്ണ് വ്യഭിചരിക്കാൻ നിന്നെ വിളിക്കുമ്പോ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ഇനി നിന്റെ പുറകെ വന്നാൽ എന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെടും, എനിക്ക് റബ്ബിന്റെ സ്വർഗമാണ് വേണ്ടത്, ആ സ്വർഗത്തിലല്ലേ സർവതുമുള്ളത്, അതിനുണ്ട് മുന്തിരി തോട്ടവും റുമാനും രസമുള്ളതാ കദളിപ്പഴം തിന്നാനും താരാട്ടു പാടാന് തോഴിമാർ പലരുണ്ട് ചില ദാസിമാർ വരവുണ്ട്. മണിയില്ല റബ്ബേ വാങ്ങുവാനാ വീട് കൊതിയുണ്ട് വല്ലാതപ്പഴും അതിനോട് അതിലേക്കു നീയൊരു പാശുതാമന്നാനേ അത് നിന്റെ പക്കൽ മാത്രമാഹന്നാനേ. അവസരം കിട്ടുമ്പോ നല്ല ജീൻസിന്റെ പാന്റ് വിട്ടിട്ട് ഇപ്പൊ പിന്നെ കീറി പറഞ്ഞ പാന്റ നല്ലൊന്നുമില്ല. മുസമ്മീർ ഉസ്താദിനൊക്കെ ആഗ്രഹം ഉണ്ടാവില്ലപ്പാ, നമുക്കൊക്കെ ആഗ്രഹം ഉണ്ടാവും ഒരു ജീൻസ് പാന്റും ഒരു ടീഷർട്ടും ഒരു പൾസറും എടുത്തിട്ടൊക്കെ പോകണം നടക്കാം, മുടിയൊക്കെ വളർത്തിയിട്ട് നടക്കാം ആഗ്രഹമുണ്ട്. എന്തിനാ മാറ്റി വെക്കണേ, എന്തിനാ മാറ്റി വെക്കണേ, ഇതൊക്കെ അങ്ങോട്ട് മാറ്റിയിട്ട് നല്ല നൂജൻ ഉസ്താദായിട്ടൊക്കെ നടക്കാൻ നമുക്ക് ആഗ്രഹമില്ലപ്പോ. താടിയൊക്കെ നല്ല മുഖങ്ങളൊക്കെ ഇടാണ്ട് ഇതൊക്കെ ക്ലീൻ ഷേവിങ് അല്ലേ. നാളെ പരലോകത്ത് വരുന്ന രംഗം അല്ലാഹു കാത്തിരിച്ചൊക്കെ പറയാകട്ടെ. പ്രായം കൊറേ ആയപ്പാ, കളിയാക്കുവാന്ന് വിചാരിച്ചേക്കല്ലോപ്പാ. എല്ലാരും താടിയൊക്കെ പിടിച്ചിട്ട് നടക്കാം, നാളെ കാണാം അവിടെ വെച്ച്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ നിങ്ങൾ ചിന്തിക്ക്, അള്ളാന്റെ കൂടെ നമ്മൾ നോക്കട്ടെ. ഇവിടെ കള്ളു കുടിക്കാൻ കിട്ടുമ്പോ പറഞ്ഞ ഇട പൊന്നാര ചങ്ങാതി ഇത് അടിച്ച റോഡിന്റെ വക്കത്ത് ഓടയ്ക്കകത്ത് കിടക്കണം. കള്ളു കുടിക്കണ അത്ര സുഖമല്ലെന്നാ തോന്നുന്നേ. ഞാൻ കുടിച്ചു നോക്കിയിട്ടില്ല, നിങ്ങൾ ആരും കുടിച്ചിട്ടുണ്ടോ? എന്തായാലും അറിയത്തില്ല എന്തായാലും ഇത് പറയുന്നത്. കള്ളു കുടിക്കുന്ന സമയത്ത് എന്താ ഇങ്ങനെ കാക്കണേ, തൊണ്ടേ നങ്ങട്ടിൽ എന്തോ ഇറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ട് പോലെ, വെള്ളം ഒഴിക്കാതെ കുടിച്ചാൽ എന്തോ ബുദ്ധിമുട്ടുള്ളത് പോലെ. അപ്പൊ നല്ലതല്ലെന്ന് തന്നെ അർത്ഥം. എന്നാ എടാ ദുനിയാവിലെ കള്ളു കുടിക്കാതിരുന്ന, ഇവിടുന്ന് പേവെള്ളം മേടിക്കാൻ പോയി കാത്തു നിന്നിട്ട് മേടിക്കണം, എന്നാ സ്വർഗത്തിലോ അങ്ങോട്ട് ഇരുന്നിട്ട് കോരി കുടിച്ചാൽ മതി. ഇങ്ങനെ ആറ് ഒഴുകും കള്ളിന്റെ ആറ്. അല്ല പറഞ്ഞതാ, ഞാൻ പറഞ്ഞല്ല. അല്ലാന്റെ പരിശുദ്ധമായ ഖുർആൻ സൂറത്തുർ റഹ്മാൻ എടുത്ത് നോക്ക്, അല്ല പറയാ അവിടെ കള്ളിന്റെ ആറിങ്ങനെ ഒഴുകും. പോയി കോരി കുടിച്ചോ, നിന്നോട് കുടിക്കണ്ട എന്ന് ആരും പറയില്ല. കള്ളിന്റെ ആറ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് ഇവിടുത്തെ പെണ്ണുങ്ങൾ, ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല, ചിലപ്പോ ലൈവ് ആയതുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞു ഞാൻ കേസെടുത്ത് കളയും. ഇന്നത്തെ പെണ്ണുങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ പെണ്ണ് രണ്ടു ദിവസം കുളിക്കാതിരുന്ന പിന്നെ അടുത്ത് ആരെങ്കിലും പോവോ? പറഞ്ഞങ്ങാതിമാരെ പോവോ? നിനക്ക് പേടിയണ്ട. എടാ ലോകത്തിലെ ഏറ്റവും വലിയ സൗന്ദര്യ റാണി ഒരു രണ്ട് ദിവസം കുളിക്കാതിരുന്ന എന്തിന്? നമ്മുടെ വേണമ്പോൾ അടുക്കളയിൽ കളഞ്ഞ് ജോലിയൊക്കെ ചെയ്തിട്ട് എത്ര സുന്ദരിയാണെങ്കിലും കുളിക്കാതെ അടുത്ത് വന്നാൽ മാറി നിൽക്കൂലേ? എന്നാ സ്വർഗത്തിലെ പെണ്ണുങ്ങൾ നമുക്ക് എന്തൊരു സുഗന്ധോന്നറിയോ? എന്റെ പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലെ പെണ്ണുമാരൊക്കെ എന്ത്? അള്ളാഹു അവിടെ ജിബ്രീലിനെ പറയുന്നുണ്ട്, ജിബ്രീല് പോലും മമ്പരന്നിട്ടുണ്ടെന്ന്. എന്ത് കണ്ടിട്ട്? സ്വർഗത്തിലൂടെ ഒരു ഹൗറലിയങ്ങളായ പെണ്ണിങ്ങനെ നടന്നു പോയപ്പോ കാലിന്റെ മടമ്പങ്കാല് കണ്ടിട്ട് ആ ചങ്ങാതി പോലും പേടിച്ചെന്ന് അത്ഭുതപ്പെട്ടു പോയെന്ന്. അപ്പൊ സൗന്ദര്യം ആലോചിക്കുക. അപ്പൊ സ്വർഗത്തിലെ പെണ്ണുങ്ങൾ അവർക്ക് വിയർപ്പില്ല.
അവർക്ക് വിയർപ്പില്ല, ബാത്റൂമിൽ പോകണ്ട. സ്വർഗത്തിൽ അങ്ങനെ പ്രത്യേകതയുണ്ട്. ഇവിടെ ഏമ്പക്കം വിടുന്ന കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു, വല്ലാത്ത സുഗന്ധമാ ഇവിടെ. ഈ മൂക്കളൊക്കെ ഒന്നുമില്ല ഇവിടെ. അള്ളാന്റെ സ്വർഗത്തിൽ അതൊന്നുമില്ല. രോഗമുണ്ടോ, പ്രായമുണ്ടോ, ഒന്നുമില്ല. എന്താ സ്വർഗം? അൽഹംദുലില്ലാഹ്. അതിലൂടെ ഇങ്ങനെ ഒരു പഴം തിന്നണം, എന്താ ഒരു ആപ്പിള് വേണം കണ്ണുറക്കുമ്പോ മുന്നിൽ നിൽക്കുക, പടച്ചവന് ഒരു മട്ടം ചുട്ടത് വേണം പ്രതീക്ഷിക്കുക, എന്ത് വേണോന്ന് ചിന്തിച്ചാ മതി. മുന്നിൽ വന്ന് നിൽക്കും, കണ്ണിന്റെ മുന്നിൽ വന്ന് നിൽക്കും. എന്ത് കടിക്കണം തോന്നിയ ഈ സ്വർഗ ഓസിന് കിട്ടൂല. ഇവിടുത്തെ ആമിനാത്ത വിളിക്കുമ്പോ പറയണം, നീ നിന്റെ പണി നോക്കിയാൽ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കേണ്ടത് അള്ളാഹുവിന്റെ സ്വർഗം നമുക്ക് ലഭിക്കണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ തെറ്റിൽ നിന്ന് അകലാൻ കഴിയണം. തെറ്റിലേക്ക് അടുക്കും തോറും സ്വർഗം നമ്മൾ പൊക്കോണ്ടിരിക്കും. അള്ളാഹുവിന്റെ സ്വർഗം വിദൂരമാകും, അതിനേക്കാളും വലിയ ദുരന്തം നിനക്കെന്ത്? തറവാട്ടി സ്ഥാനമില്ലാത്ത പിന്നെ നിനക്ക് എവിടെയാണ് പൗരത്വം ഉണ്ടാവുക? തറവാട്ടിൽ കുടുംബ വീട്ടിൽ പേരില്ലെങ്കിൽ റേഷൻ കാർഡിൽ പേരില്ലല്ലോ. കുടുംബ വീട്ടിലെ റേഷൻ കാർഡിൽ നിന്റെ പേരില്ലെങ്കിൽ പിന്നെ എന്ത് കിട്ടാൻ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, ഒരു മനുഷ്യനെ പാപം ചെയ്യുമ്പോൾ അവനുണ്ടാകുന്ന മൂന്നാമത്തെ ദുരന്തം അവന് സ്വർഗത്തിൽ നിന്ന് വിദൂരമാവുകയാണ്. എന്നാലേ അല്ലാഹുവിന്റെ അദാബ് കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ, ആ നരകത്തിലേക്ക് അവൻ അടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗത്തിൽ നിന്ന് വിദൂരമാകും, നരകത്തിലോ കടുത്തേക്കിരിക്കും. നരകം എന്ന് പറഞ്ഞാൽ എന്താ? നരകം എന്ന് പറഞ്ഞ എന്താ? എളുപ്പം മനസ്സിലാവുന്ന ഒരു ഹദീസ് പറയാം. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്ന് സലാത്ത് പറഞ്ഞപ്പോ സല്ലല്ലാഹു അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, നരകം എന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ഒരു ശബ്ദം കേട്ടു, ഒരു ഭയാനകമായ ശബ്ദം. ഒരു ഭയാനകമായ ശബ്ദം കേട്ടു, സ്വഹാബത്തൊക്കെ പേടിച്ച് വിറച്ചുപോയി. വല്ലാത്ത ശബ്ദം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, സഹാബ ഈ ശബ്ദം കേട്ടത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ? അറിയില്ല നബിയെ, അല്ലാഹു റസൂലുഹു അഅലം. നബി അല്ലാഹുവിന്റെ റസൂലിനെ അറിയത്തുള്ളൂ, ഞങ്ങൾക്ക് അറിയില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹാദാ ഹജറുൻ, അതൊരു കല്ല് വന്ന് വീണ ശബ്ദമാണ്. ഒരു കല്ല് വന്ന് വീണ ശബ്ദമായി. ഏത് കല്ല്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നരകത്തിന്റെ മുകളിൽ നിന്നിട്ട് ഒരു മലക്കൊരു കല്ലെടുത്ത് താഴേക്ക് ഇട്ടു. എപ്പോ? 70,000 കൊല്ലം മുമ്പ്. 70,000 വർഷം മുമ്പ് നരകത്തിന്റെ മുകളിൽ നിന്നൊരു മലക്കൊരു കല്ലെടുത്ത് അങ്ങോട്ട് താഴോട്ടിട്ട്, ഇപ്പൊ കിണറ്റിയിടുന്ന പോലെ, കിണറ്റിന്റെ മുകളിൽ നിന്നൊരു ചെറിയ കല്ലെടുത്ത് നമ്മൾ താഴേക്ക് ഇടുന്നത് പോലെ, നരകത്തിന്റെ മുകളിൽ നിന്നൊരു മലക്കൊരു കല്ലെടുത്ത് താഴേക്ക് ഇട്ടു. ആ കല്ല് 70,000 കൊല്ലം എടുത്തു താഴെ വന്ന് വീഴാൻ. ആ കല്ല് താഴെ വന്ന് വീണ ശബ്ദമാണ് നിങ്ങൾ കേട്ടതെന്ന് നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹു അഅലം. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ.